ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഞാൻ ഇന്നിവിടെ ചിക്കൻ്റെ ഒരു തോരൻ ഉണ്ടാക്കി കാണിക്കാനാണ് പോകുന്നത്. അതായത് വീട്ടിലേക്ക് ഞാൻ കറി വെക്കാനായിട്ട് ചിക്കൻ മേടിച്ചിരുന്നു. അതിൻ്റെ ഒരു 8-9 കഷ്ണമുണ്ട്, ചെറിയ പീസാണ്. അത് ഞാൻ തോരൻ വെക്കാനായിട്ട് എടുത്ത് മാറ്റി വെച്ചിരുന്നതാണ്. ഇതിലേക്ക് ഞാൻ പയറ്, ഇതേപോലുള്ള പയറ് 3 എണ്ണം, അത് ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഒരു സവാള, പിന്നെ മല്ലിയില, അതായത് ആഫ്രിക്കൻ മല്ലിയില എന്ന് പറയും. ഇതിന് ഞാൻ എൻ്റെ അമ്മ വീട്ടിൽ നട്ട് വളർത്തിയിരുന്നതാണ്. ഇത് നല്ല ഒരു ഗന്ധമാണ്, നല്ല നല്ല ഗന്ധമാണ് ഉണ്ടാക്കി കഴിയുമ്പോൾ. അതുകൂടാതെ കറിവേപ്പില ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. തേങ്ങ ചിരകിയത് ഒരു 6 സ്പൂണോളം വരും. പിന്നെ തേങ്ങാപ്പൂള് ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് ചെറിയ പീസായിട്ട് കട്ട് ചെയ്യാനാണ്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ഇതേപോലെ ഒരു വെളുത്തുള്ളിയാണ്. ഈ വെളുത്തുള്ളി ഒരു 10-15 അല്ലി വരും. ഇത് ഇഞ്ചി ഇത്രയും ഒരു പീസാണ്. ഇതെല്ലാം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വരാം. ഈ സവാള അരിഞ്ഞ ചെറുതായിട്ട് അരിഞ്ഞാണ്. അതുപോലെ തന്നെ തേങ്ങാപ്പൂള് ചെറുതായിട്ട് അരിഞ്ഞത്, അതും 3 സ്പൂണോളം ഉണ്ട്. പയറും ചെറുതായിട്ട് അരിഞ്ഞത്, അതൊരു 6 സ്പൂണോളം ഉണ്ട്. അതുപോലെ തന്നെ മല്ലിയിലയും കറിവേപ്പിലയും ഞാൻ മുമ്പേ പറഞ്ഞതാണ്, അത് ചെറുതായിട്ട് അരിഞ്ഞു. ചിക്കൻ ചെറുതായിട്ട് അരിഞ്ഞത്, അത് ഒരു 4 സ്പൂണോളം ഉണ്ട്. ഒരു ചീനിച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 3 സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ എണ്ണ ചൂടായിട്ടുണ്ട്, 1/2 ടീസ്പൂൺ കടുകിടുകയാണ്. കടുക് പൊട്ടുമ്പോഴത്തേക്ക് നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച സവാള ഇട്ട് കൊടുക്കാം. ഇത് നല്ലതായിട്ടൊന്ന് വഴിക്കുക. ഇതിലേക്കൊരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഇതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച തേങ്ങ, ചെറുതായിട്ട് അരിഞ്ഞു വെച്ച തേങ്ങ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം. ഞാൻ ആദ്യമേ പറയാൻ വിട്ടുപോയതാണ്, 1/2 ടീസ്പൂൺ കുരുമുളകും കൂടെ ചേർത്ത ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണിത്. നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം. നല്ലവണ്ണം ഇളക്കി കൊടുക്കണം, മുളക് പൊടി കരിഞ്ഞു പോകരുത്. മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ഇതിലേക്ക് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം. മസാല ഇട്ട് കൊടുത്തിട്ടുണ്ട്, നല്ലോണം ഇളക്കുക. ഇപ്പോൾ ഗരം മസാലപ്പൊടിയും ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കൊടുക്കാം. ഒരു സ്പൂൺ കൂടെ ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച ചിക്കൻ കൂടെ ഇട്ട് കൊടുക്കാം. ഒരു 1 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് അടച്ചു വെച്ച് വേവിക്കണം. ഇനി നമുക്ക് ഈ അടപ്പ് ഒന്ന് എടുത്തു നോക്കാം.
ചിക്കൻ നല്ലതായിട്ടൊന്ന് വെന്തു. ഞാനൊരു 15 മിനിറ്റ് ഇത് വേവിച്ചിട്ടുണ്ട്. അതുകൂടാതെ ഒരു കാര്യം ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണേ. ഞാനിത് 2-3 പ്രാവശ്യം ഇളകി കൊടുത്തിരുന്നു. ഇനി ഇതിലേക്ക് നമുക്ക് പയർ അരിഞ്ഞു വെച്ച പയറിട്ട് കൊടുക്കാം. ഈ അരിഞ്ഞു വെച്ച പയർ ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഈ പയറും ചേർത്ത് ഒന്നുകൂടെ വേവിക്കണം. ചിക്കൻ തീരെ നൈസായ ചിക്കനാണ്, അത് വെന്തോളും. ഈ പയറിൻ്റെ കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വേവിക്കണം. ഇതിൻ്റെ കൂടെ നമ്മൾ മുമ്പേ തിരികെ വെച്ച തേങ്ങ തേങ്ങ ഇട്ട് കൊടുക്കാം. നമുക്കൊരിച്ചിരി ഉലുവ ഇട്ട് കൊടുക്കണം. 1/4 ടീസ്പൂണോളം ഉലുവ ഞാൻ ഇട്ടിട്ടുണ്ട്. ഇതൊക്കെ ചേർത്ത് നല്ലവണ്ണം ഇളക്കി ഇത് ഉമക്കി പൊത്തി വെക്കണം. ഇനി ഒരു 10 മിനിറ്റ് വേവട്ടെ. നമുക്കത് അടപ്പെടുത്ത് നോക്കാം. ഇത് നല്ലതായിട്ട് വെക്കുന്നുണ്ട്, നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിത് വേറൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ചിക്കൻ തോരൻ ഇത് നിങ്ങൾക്ക് വേവിക്കുന്ന സമയത്ത് ഇനിയും വെന്തില്ല മറ്റോ തോന്നുകയാണെങ്കിൽ ഒരിച്ചിരി വെള്ളം തളിച്ചു കൊടുക്കാം. പക്ഷേ ഈ ചിക്കൻ വെറും നൈസാണ്. അതുകൂടാതെ ഇത് ചിക്കനകത്ത് വെള്ളമുണ്ട്, അതും കൂടെ നമ്മൾ കഴുകി വാരി വെച്ചേക്കുന്ന അതിൽ എന്തായാലും ജലാംശമുണ്ട്. അപ്പൊ തോരൻ ഉണ്ടാക്കുമ്പോൾ ഒരുപാട് വെള്ളത്തിൽ കിടക്കുന്നത് നല്ലതല്ല. അതുകൊണ്ട് നമ്മൾ ഏറെ നേരം വഴറ്റിയതിന് ശേഷമാണ് ഇത് വേവിക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കും.